2022-23 വർഷത്തേക്ക് MBBS ആൻഡ് BDS പഠനം തമിഴ്നാട് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള അപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. ആർക്കൊക്കെയാണ് അപേക്ഷിക്കാൻ പറ്റിയത്, എത്രയാണ് ഫീസ്, കൂടുതൽ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ വിശദീകരിക്കുന്നുണ്ട്. പേര് സൈഫ് വാളപ്ര, സ്കിൽ ഫൈൻഡർ ആൻഡ് കരിയർ കോച്ച് ഫ്രം സ്കിയോളോ അസസ്മെൻറ്റ് സെൻറ്റർ. പോണ്ടിച്ചേരിക്ക് ശേഷം മറ്റ് ഒരു അയൽ സംസ്ഥാനമായ തമിഴ്നാട് MBBSൻ്റെയും BDSൻ്റെയും ഗവൺമെൻറ് ആൻഡ് അവിടുത്തെ പ്രൈവറ്റ് അല്ലെങ്കിൽ അവിടുത്തെ മാനേജ്മെൻറ്റ് NRI സീറ്റിലേക്കൊക്കെ അപ്ലിക്കേഷൻ വിളിച്ചിരിക്കുകയാണ്. പോണ്ടിച്ചേരിയുടെ അവസാന ഡേറ്റ് 25-ാം തീയതിയാണ്. മാഹി ഡെൻ്റൽ കോളേജ് അടക്കമുള്ള കോളേജുകളിൽ നിങ്ങൾക്ക് അപേക്ഷിക്കുകയാണെങ്കിൽ പോണ്ടിച്ചേരിയുടെ സെൻറ്റാക്ക് അപ്ലൈ ചെയ്യണം. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 25th ആണ്. ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ കാണാൻ സാധിക്കും. അപ്പോൾ തമിഴ്നാട്ടിൽ ഈ വർഷം MBBS BDS ആഗ്രഹിക്കുന്നവർക്ക് അതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ TN medical selection.net എന്നൊരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. ലിങ്ക് താഴെ കൊടുത്തിട്ട് രണ്ട് ഓപ്ഷൻ ഉണ്ടാവും. അവിടെ നിങ്ങൾക്കൊന്ന് മാനേജ്മെൻറ്റ് കോട്ട എന്നും കാണാം, അതേപോലെ ഗവൺമെൻറ് കോട്ട എന്നും കാണാം. ആദ്യമേ പറയട്ടെ, ഗവൺമെൻറ് കോട്ടയിൽ തമിഴ്നാട് താമസിക്കുന്ന ആളുകൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ, നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല. മാനേജ്മെൻറ് കോട്ടയിലാണ് നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കുക. ഈ വർഷത്തെ ഒരു ഫീസ് സ്ട്രക്ചർ അപ്ഡേറ്റ് ആയിട്ടുള്ള, കഴിഞ്ഞ വർഷം ഏകദേശം 12 ലക്ഷം രൂപയായിരുന്നു, NRI ഏകദേശം 20 ലക്ഷത്തിന് മുകളിലായിരുന്നു ഫീസ്. ഏറെക്കുറെ ആ ഫീസ് തന്നെയായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുക. ഈ വർഷം വന്നിരിക്കുന്ന ഒരു പ്രധാന മാറ്റം എന്ന് പറയുന്നത്, ആദ്യം അപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ 1000 rupees ഫീസ് വരുന്നത്. അതിനുശേഷം നമ്മൾ റാങ്ക് ലിസ്റ്റ് എല്ലാം പ്രസിദ്ധീകരിക്കും. ഓരോ മറ്റുള്ള സംസ്ഥാനത്തെ അപേക്ഷയുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. പിന്നെ മാനേജ്മെൻറ്റ് കോട്ടയിൽ പങ്കെടുക്കണമെങ്കിൽ നമ്മൾ ഡീംഡ് യൂണിവേഴ്സിറ്റികൾ ഓൾ ഇന്ത്യയിലേക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ 2 ലക്ഷം രൂപ സബ്മിറ്റ് ചെയ്യുന്നത് പോലെ തമിഴ്നാട് നമ്മൾ 1 ലക്ഷം രൂപ സബ്മിറ്റ് ചെയ്യണം. അത് 1,00,000 രൂപയായിരിക്കും നിങ്ങളുടെ ഫീസ് എന്ന് പറയുന്നത്. 1,000 രൂപ റീഫണ്ടബിൾ അല്ല. കോളേജിൽ എവിടെയെങ്കിലും കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ 1,000 രൂപ തിരിച്ച് കിട്ടും. ഇനി കോളേജ് കിട്ടിയിട്ട് ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഈ 1,000 രൂപ അടക്കം നിങ്ങൾക്ക് മിസ്സാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വർഷം അപേക്ഷ സമർപ്പിക്കുന്ന ആളുകൾ അത്രയും അത്യാവശ്യമാണ്. നിങ്ങൾക്ക് അവിടെ വരുന്ന ഈ ഒരു ഫീസ് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ അത്യാവശ്യമാണ് അതിലേക്ക് അപ്ലൈ ചെയ്യുക. അതേപോലെ തന്നെ ക്രിസ്ത്യൻ മൈനോറിറ്റി വിഭാഗങ്ങൾ അല്ലെങ്കിൽ ബാക്കിയുള്ള ഇതിൽ വരുന്ന 50% സീറ്റ്, CMC വെല്ലൂരിൻ്റെ 50% സീറ്റ് അവിടുത്തെ തമിഴ്നാട്ടിലെ ആളുകൾക്കും ബാക്കി 50% മറ്റ് സംസ്ഥാനക്കാർക്കുമാണ്. CMC വെല്ലൂരിലേക്ക് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളും ഈ ഒരു അപ്ലിക്കേഷൻ കൊടുക്കേണ്ടതെന്ന് ശ്രദ്ധിക്കുക. മറ്റൊന്ന്, മറ്റുള്ള സംസ്ഥാനത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റാണ്. അപ്ലിക്കേഷൻ്റെ കൂടെ തന്നെ നമ്മൾ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റും കൂടെ അപ്ലോഡ് ചെയ്യണം. എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് നമ്മളുടെ ഇവിടുത്തെ പ്ലസ് ടു അവിടുത്തെ പ്ലസ് ടു തുല്യമാണല്ലോ. MGR യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ത്രൂ ആണ് നിങ്ങൾ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റിന് അപ്ലോഡ് ചെയ്യേണ്ടത്. അത് പ്രധാനപ്പെട്ട, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മാറ്റമാണ്. പിന്നെ സാധാരണ ഉണ്ടാകുന്നതുപോലെ തന്നെ അപ്ലിക്കേഷൻ നമ്മുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, അതേപോലെ നമ്മുടെ അപ്ലോഡ് ചെയ്യേണ്ട രേഖകളായിട്ട് നീറ്റിൻ്റെ സ്കോർ കാർഡ്, നീറ്റിൻ്റെ അഡ്മിറ്റ് കാർഡ്, SSLC ബുക്ക്, പ്ലസ് ടു, ആധാർ കാർഡ്, ഫോട്ടോ, നീറ്റിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന അതേ ഫോട്ടോ, സിഗ്നേച്ചർ, വൈസ് വേഴ്സ. സാധാരണ നിങ്ങൾ കുറേ അപ്ലിക്കേഷൻ ഇപ്പോൾ കീമോ നീറ്റ് ഒക്കെ കൊടുത്ത് പരിചയമായിട്ടുണ്ടാവുമല്ലോ. അതിലൊക്കെയുള്ള ഏകദേശം ഡോക്യുമെൻസിനാണ് ഞാൻ വിശദീകരിച്ച് സമയം കളയുന്നില്ല. പ്രോസ്പെക്ട്സ് വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിൽ CMC വെല്ലൂർ അടക്കമുള്ള തമിഴ്നാട് അല്ലെങ്കിൽ അവിടുത്തെ മറ്റ് മാനേജ്മെൻറ്റ് കോട്ടകളിലൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുള്ളൂ. പ്രത്യേകം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, അവിടുത്തെ മാനേജ്മെൻറ്റ് സീറ്റ് മാത്രമേ അഡ്മിഷൻ ലഭിക്കുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം, ഇതിൻ്റെ കമൻറ്റ് ബോക്സ്, ഫേസ്ബുക്ക്, ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ വഴി നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണമെങ്കിലും അത്തരം ഹെൽപ്പുകളും ചെയ്യുന്നതാണ്. അപ്പോൾ BDSനാണെങ്കിലും MBBSനാണെങ്കിലും മാനേജ്മെൻറ്റ് സീറ്റിലേക്കാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ചാനൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ശ്രമിക്കുക. ഇതിനു മുമ്പ് ഓരോരോ അപ്ഡേഷൻസ് ഇട്ടുണ്ട്. ഇനി പുതുതായിട്ട് 2-3 അപ്ഡേഷൻസ് വരുന്നുണ്ട്. LBS കേരളത്തിൽ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എത്ര റാങ്ക് വേണം, കഴിഞ്ഞ വർഷം കേരളത്തിൽ BDS എത്ര റാങ്ക് ഉള്ളവർക്കാണ് പ്രൈവറ്റ് കോളേജുകളിലും ഗവൺമെൻറ് കോളേജിലും കിട്ടിയിരിക്കുന്നത്, ഗവൺമെൻറ് കോളേജ് എത്ര മാർക്കുള്ളവർക്കാണ് കിട്ടിയിരിക്കുന്നതൊക്കെയുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കാണാനും മാക്സിമം ഷെയർ ചെയ്യാനും ശ്രമിക്കുക. താങ്ക് യു.